ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിഷിതകുമാരി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ഓക്സിജന്റെയും മരുന്നുകളുടെയും ലഭ്യതയും വിതരണവും ഡൽഹിയിൽ അവലോകനം ചെയ്തു. കോവിഡിനും മ്യൂക്കോർ മൈക്കോസിസിനും ഉപയോഗിക്കുന്ന മരുന്നുകളുടെ വിതരണം ഗവൺമെന്റ് നിരീക്ഷിച്ചു വരികയാണ്. ഇവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും നിർമ്മാതാക്കൾ സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി രാജ്യത്ത് റെംഡെസിവിർ ഉൾപ്പെടെ മരുന്നുകളുടെ ഉൽപാദനം ഗണ്യമായി വർദ്ധിപ്പിച്ചതായും അവയുടെ ലഭ്യത ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോവിഡ് മഹാമാരി നേരിടാൻ പരിഹാര നിർദ്ദേശങ്ങളുമായി 12 പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. വാക്സിൻ പൂർണ്ണമായി സംഭരിച്ച് എല്ലാവർക്കും സൌജന്യമായി നൽകണമെന്നും സാർവത്രിക വാക്സിനേഷൻ പ്രചാരണം നടത്തണമെന്നും അവർ കത്തിൽ ആവശ്യപ്പെട്ടു. ആഭ്യന്തര വാക്സിൻ ഉൽപാദനം വർദ്ധിപ്പിക്കണമെന്നും നേതാക്കൾ നിർദ്ദേശിച്ചു. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, NCP നേതാവ് ശരത് പവാർ, CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, TMC നേതാവ് മമതാ ബാനർജി തുടങ്ങിയവർ കത്തെഴുതിയവരിൽ ഉൾപ്പെടുന്നു. രാജ്യത്തെ സജീവ കോവിഡ് രോഗികളുടെ എണ്ണം 37,10,525 രോഗം സ്ഥിരീകരിച്ചവരിൽ 15.65% ആശുപത്രി ചികിത്സ ആവശ്യമായി വരുന്നത്. ഇന്നലെ മാത്രം 6,426 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ 19,73,000 പേർ രോഗമുക്തരായി. മരിച്ചവരുടെ എണ്ണം 2,58,317. രാജ്യത്ത് ഇതുവരെ 17,72,00,000 ഡോസ് കോവിഡ് വാക്സിൻ നൽകിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ആദ്യ ഡോസ് എടുത്ത 95,98,000 ആരോഗ്യ പ്രവർത്തകരും രണ്ടാം ഡോസ് എടുത്ത 65,00,000 പേരും ഇവരിൽ ഉൾപ്പെടുന്നു. 1,42,00,000 മുൻനിര പ്രവർത്തകർ ഒന്നാം ഡോസും 82,00,000 മുൻനിര പ്രവർത്തകർ രണ്ടാം ഡോസും എടുത്തിട്ടുണ്ട്. മെഡിക്കൽ ഉപകരണങ്ങൾക്ക് അമിത വില ഈടാക്കിയ സ്ഥാപനങ്ങൾക്കെതിരെ കൊല്ലം ജില്ലയിൽ നടപടി ആരംഭിച്ചു. ചില സ്വകാര്യ ലാബുകൾ RT-PCR പരിശോധനയ്ക്ക് തയ്യാറാകുന്നില്ലെന്ന പരാതിയും അധികൃതർ പരിശോധിച്ചു വരികയാണ്. ഡെപ്യൂട്ടി കളക്ടർമാരും ഡ്രഗ്സ് കൺട്രോൾ ഇൻസ്പെക്ടർമാർ, പോലീസ്, റവന്യൂ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പരിശോധനാ സംഘത്തിലുണ്ട്. കോട്ടയം MD സെമിനാരി സ്കൂളിലും പാലാ MGHSSലും രാവിലെ 10 മുതൽ 2 വരെ കോവാക്സിൻ കുത്തിവയ്പ്പ് നടത്തും. ജില്ലയിൽ ഇന്ന് കോവിഷീൽഡ് വാക്സിനേഷൻ ഉണ്ടാവില്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജില്ലയിലെ 77 തദ്ദേശ സ്ഥാപനങ്ങളിൽ 22 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 30%-40%. ഇടയിലാണ് ഏറ്റവും കുറവ് എരുമേലി ഗ്രാമപഞ്ചായത്തിൽ 14.57. കോഴിക്കോട് ജില്ലയിലെ 56 കോവിഡ് ആശുപത്രികളിൽ ഒരുക്കിയ 3,220 കിടക്കകളിൽ 1,032 ഒഴിവുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. 10 ഫസ്റ്റ് ലൈൻ ചികിത്സാ കേന്ദ്രങ്ങളിൽ 482 കിടക്കകളും ബാക്കിയുണ്ട്. ഡൊമിസിലറി കെയർ സെന്ററുകളിലും 1,500 പേരെ പ്രവേശിപ്പിക്കാൻ കഴിയും. തൃശൂർ ജില്ലയിൽ അതിഥി തൊഴിലാളികൾക്കായി ഭക്ഷ്യക്കിറ്റ് വിതരണം ആരംഭിച്ചു. ഇന്നലെ 1,060 കിറ്റുകൾ വിതരണം ചെയ്തു. അവശ്യഘട്ടങ്ങളിലെ യാത്രയ്ക്ക് പോലീസിന്റെ ഓൺലൈൻ ഇ പാസിന് അപേക്ഷിച്ചവരുടെ എണ്ണം 450,000 ഇതിൽ 53,225 പേർക്ക് അനുമതി നൽകി. 3,25,000 പേർക്ക് അനുമതി നിഷേധിച്ചു. ശേഷിക്കുന്ന അപേക്ഷകൾ പരിഗണിച്ചു വരികയാണ്. അവശ്യഘട്ടങ്ങളിലെ യാത്രയ്ക്ക് കേരള പോലീസിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷനായ പോൾ ആപ്പ് വഴിയും അപേക്ഷിക്കാം. ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ പോൾ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് പോൾ പാസ് എന്ന ഓപ്ഷനിൽ വിവരങ്ങൾ നൽകി പാസിനായി രജിസ്റ്റർ ചെയ്യാം. പാസ് അനുവദിച്ചാൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ ലിങ്ക് ലഭിക്കും. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്ത് ഇന്നലെ 2,949 പേർക്കെതിരെ കേസെടുത്തു. 1,296 പേരെ അറസ്റ്റ് ചെയ്തു. 1,042 വാഹനങ്ങളും പിടികൂടി. മാസ്ക് ധരിക്കാത്ത 10,581 സംഭവങ്ങൾ കണ്ടെത്തി. ക്വാറന്റീൻ ലംഘനത്തിന് 46 കേസുകളും എടുത്തിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ ഗവൺമെന്റ് ആശുപത്രികളിൽ കോവിഡ് ബെഡുകൾക്ക് ക്ഷാമമില്ലെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. സ്വകാര്യ ആശുപത്രികളിലും ബെഡുകളും വെന്റിലേറ്ററുകളും ബാക്കിയുണ്ട്. ഗവൺമെന്റ് ആശുപത്രികളിൽ ICU ബെഡുകളുടെ കുറവ് പരിഹരിക്കാൻ നടപടിയെടുത്തു വരികയാണെന്നും ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നു. വാക്സിനുകളുടെ ലഭ്യതക്കുറവ് മൂലം 18 മുതൽ 44 വരെ പ്രായക്കാരായവരുടെ വാക്സിനേഷൻ ഡ്രൈവ് മഹാരാഷ്ട്ര ഗവൺമെന്റ് താൽക്കാലികമായി നിർത്തിവച്ചു. ഇവർക്ക് വാങ്ങിയ ഡോസുകൾ 45 മുകളിൽ പ്രായക്കാരായവർക്ക് രണ്ടാമത്തെ ഡോസ് നൽകുന്നതിന് ഉപയോഗിക്കുമെന്ന് മഹാരാഷ്ട്ര ആരോഗ്യ അധികൃതർ അറിയിച്ചു. രാജ്യത്ത് 4,686 ടൺ ജീവൻ രക്ഷാ ദ്രവീകൃത മെഡിക്കൽ ഓക്സിജൻ സ്റ്റീൽ പ്ലാന്റുകൾ വഴി വിതരണം ചെയ്തതായി സ്റ്റീൽ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. രാജ്യത്തെ ആകെ ദ്രവീകൃത മെഡിക്കൽ ഓക്സിജന്റെ ഉൽപാദനം പ്രതിദിനം 80,500 ടണ്ണായി ഉയർന്നെന്നും ദ്രവീകൃത ഓക്സിജന്റെ ദേശീയ ഉൽപാദനത്തിന്റെ പകുതിയോളം സ്റ്റീൽ പ്ലാന്റുകളാണ് സംഭാവന ചെയ്യുന്നതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. നൈട്രജന്റെയും ആർഗണിന്റെയും ഉൽപാദനം കുറച്ച് മിക്ക പ്ലാന്റുകളിലും ദ്രവീകൃത ഓക്സിജൻ ഉൽപാദിപ്പിച്ച് വിതരണം വർദ്ധിപ്പിക്കാൻ പ്ലാന്റുകൾക്ക് കഴിയുമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചയ്ക്കിടെ പറഞ്ഞു. ദക്ഷിണ റെയിൽവേയുടെ ആദ്യ ഓക്സിജൻ എക്സ്പ്രസ് ഇന്നലെ തിരുവള്ളൂരിൽ നിന്ന് ഒഡീഷയിലെ റൂർക്കലയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ന് രാത്രി 10 മണിയോടെ ട്രെയിൻ അവിടെയെത്തും. ഓക്സിജൻ നിറച്ച ശേഷം ട്രെയിൻ തമിഴ്നാട്ടിലേക്ക് യാത്ര തിരിക്കും.
കോവിഡ് മഹാമാരി കണക്കിലെടുത്ത് ഇഎസ്ഐ കോർപ്പറേഷൻ ഏപ്രിലിലെ വിഹിതം അടയ്ക്കുന്ന തീയതി നീട്ടി നൽകി. ഇഎസ്ഐ സ്കീമിന് കീഴിലെ തൊഴിലുടമകൾക്ക് ജൂൺ 15 വരെ തുക അടയ്ക്കാം. 12,36,000 തൊഴിലുടമകൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കും. ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങളും നിയമങ്ങളും പാലിച്ച് വീടുകളിലായിരിക്കും ഇന്നത്തെ പെരുന്നാൾ നമസ്കാരം. 30 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കിയാണ് ഇത്തവണ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത്. കേരളത്തിന് പുറമെ യുഎഇയിലും സൌദി അറേബ്യയിലും ഇന്ന് തന്നെയാണ് ചെറിയ പെരുന്നാൾ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉൾപ്പെടെ പ്രമുഖർ ഈദ് ആശംസകൾ നേർന്നു. കോവിഡിന്റെ സാഹചര്യത്തിൽ പെരുന്നാൾ ആഘോഷങ്ങൾ കുടുംബത്തിൽ തന്നെയാക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ നാളെയോടെ ന്യൂനമർദ്ദം ഉണ്ടായേക്കുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഗവൺമെന്റ് സംവിധാനങ്ങൾ പൂർണ്ണ സജ്ജമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറിയാൽ നാളെയും മറ്റന്നാളും സംസ്ഥാനത്ത് ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്ന് സ്ഥിതി വിലയിരുത്തി. കേന്ദ്ര രക്ഷാസേനകളും ബന്ധപ്പെട്ട വകുപ്പുകളും യോഗം ചേർന്ന് തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്തു. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലവിലുണ്ട്. നാളെ 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. കഴിഞ്ഞ അർദ്ധരാത്രി മുതൽ കേരള തീരത്ത് മീൻപിടുത്തം പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പുതിയ അറിയിപ്പ് കിട്ടുന്നതുവരെ ആരും കടലിൽ പോകരുതെന്നാണ് നിർദ്ദേശം. മീൻപിടുത്തത്തിന് പോയവർ ഏറ്റവും വേഗം തൊട്ടടുത്ത സുരക്ഷിത തീരത്ത് എത്തിച്ചേരണം. ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുൻകരുതൽ നിർദ്ദേശങ്ങൾ നൽകി. കെഎസ്ഇബി, ആരോഗ്യവകുപ്പ്, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾ തുടങ്ങിയവ ജാഗ്രത പാലിക്കണം. കോവിഡ് ചികിത്സ ലഭ്യമാക്കുന്ന ആശുപത്രികളിൽ വൈദ്യുതി തടസ്സം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടങ്ങളിൽ ജനറേറ്റർ സ്ഥാപിക്കണം. വൈദ്യുതി തകരാറുണ്ടാകുമ്പോൾ പരിഹാരമുണ്ടാക്കാൻ ടാസ്ക് ഫോഴ്സുകളെ തയ്യാറാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഇസ്രായേലിൽ ഷെല്ലാക്രമണത്തിൽ മരിച്ച ഇടുക്കി കീരിത്തോട് സ്വദേശിനി സൌമ്യ സന്തോഷിന്റെ കുടുംബത്തിന് പര്യാപ്തമായ നഷ്ടപരിഹാരം നേടിയെടുക്കാൻ നടപടിക്ക് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് നടപടിയെടുത്തു വരികയാണെന്നും ഇസ്രായേലിലെ ഇന്ത്യൻ സ്ഥാനപതിയുമായി നോർക്ക പ്രിൻസിപ്പൽ സെക്രട്ടറി ഇക്കാര്യം ചർച്ച ചെയ്തതായും മുഖ്യമന്ത്രി പറഞ്ഞു. പുതിയ സെർവർ സ്ഥാപിച്ച് ട്രഷറി ഡാറ്റ മാറ്റുന്ന പ്രവൃത്തികൾ നടക്കുന്നതിനാൽ നാളെ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടാകില്ലെന്ന് ട്രഷറി ഡയറക്ടർ അറിയിച്ചു. ഇന്ന് വൈകുന്നേരത്തോടെ ഡാറ്റ മാറ്റൽ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ശനിയും ഞായറും അവധിയായതിനാൽ ട്രഷറിയുടെ പ്രവർത്തനം തിങ്കളാഴ്ചയെ പുനരാരംഭിക്കൂ. സംസ്ഥാന ഗവൺമെന്റിന്റെ വിശപ്പുരഹിത നഗര പദ്ധതി സുഭിക്ഷയുടെ ഭാഗമായി ഇടുക്കി ജില്ലാ ഭരണകൂടം തൊടുപുഴ നഗരസഭയുമായി ചേർന്ന് നടപ്പാക്കുന്ന അന്നപൂർണം ചലച്ചിത്രതാരം മോഹൻലാൽ ഉദ്ഘാടനം ചെയ്തു. പോലീസ് സ്റ്റേഷനുകളിലും ഔട്ട്പോസ്റ്റുകളിലും ലഭിക്കുന്ന കൂപ്പണുകളുമായി ഹോട്ടലുകളിലെത്തിയാൽ സൌജന്യ ഭക്ഷണം നൽകുന്ന തരത്തിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷിനാശം വരുത്തി. കൊക്കോ തൈകളും കായ്ക്കുന്ന തെങ്ങുകളും പ്ലാവും നശിപ്പിച്ചു. 20 ഓളം ആനകൾ ഫാമിന്റെ കൃഷിയിടത്തിൽ താവളമാക്കിയിട്ടുണ്ടെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം ഫാം ഗോഡൌണിന്റെ വാതിൽ തകർത്ത ആനക്കൂട്ടം കശുമാവ് നഴ്സറിക്കും വർക്ക്ഷോപ്പിനും സംരക്ഷണം തീർത്തിരുന്ന കമ്പിവേലിയും നശിപ്പിച്ചു. വൈദ്യുതി വാഹനങ്ങൾക്കായി നിർമ്മിക്കുന്ന അഡ്വാൻസ്ഡ് കെമിസ്ട്രി സെൽ ബാറ്ററികൾക്ക് ഉൽപാദന ബന്ധ ആനുകൂല്യം നൽകാൻ കേന്ദ്ര മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇതിനായി 18,100 കോടി രൂപ മാറ്റിവച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ഡൽഹിയിൽ അറിയിച്ചു. നിലവിൽ ഇത്തരം ബാറ്ററികൾ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുകയാണ്. പുതിയ ആനുകൂല്യ പദ്ധതി സ്വയം പര്യാപ്തത നേടിയെടുക്കാൻ രാജ്യത്തെ സജ്ജമാക്കുമെന്ന് ജാവ്ദേക്കർ വിശ്വാസം പ്രകടിപ്പിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @AR_News_Calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30 തിരുവനന്തപുരം നിലയത്തിൽ നിന്നാണ്.